ഹലോ ഹലോ, ആക്സിഡന്റ് പറ്റി വന്ന സ്ത്രീയുടെ കൂടെ വന്ന ആളല്ലേ? അതെ. നിങ്ങളെന്താ ഡോക്ടർ വിളിക്കുന്നു? എന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സിസ്റ്റർ? ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണണം. ആ പിന്നെ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണ്ടി വരും, അതിനൊരാളെ അറേഞ്ച് ചെയ്യണം എത്രയും പെട്ടെന്ന്. ശരി സിസ്റ്റർ. റെയർ ഗ്രൂപ്പാണ്, എത്രയും പെട്ടെന്ന് വേണം. ശ്വാസം വലിച്ചോട്ടെ. ശ്വാസം മുട്ടലുണ്ടോ? ആ ഉണ്ട്. വലി കുറയ്ക്കണം. അത് ഡോക്ടർ. യെസ്, കമിൻ. ഇത് കണ്ടിന്യൂ ചെയ്യണം ഡോക്ടർ. എൻ്റെ അമ്മയാണ് ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, ദേവികമ്മയല്ലേ? അതെ. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? കാർത്തിക്, അമ്മയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. ഹെഡ് ഇഞ്ചുറി വളരെ ഡീപ്പാണ്, പിന്നെ കുറേയധികം ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉടനെ ഒരു മേജർ ഓപ്പറേഷൻ വേണം, കുറച്ച് എമൗണ്ട് വേണ്ടി വരും. എത്ര വേണ്ടി വരും ഡോക്ടർ? മോർ ദാൻ 3 ലാക്സ്. 3 ലക്ഷം രൂപയോ? അതെ. കാർത്തിക്, അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് ക്യാഷ് അടക്കണം. മാക്സിമം 3 മണിക്കൂർ. ഓക്കെ. ഹലോ. ആ പറടാ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്തായടാ? 3 ലക്ഷം രൂപയും എ ബി നെഗറ്റീവ് ബ്ലഡും വേണം. നീ വിഷമിക്കണ്ട, ബ്ലഡ് ഇവിടെ കാണും, എനിക്ക് പരിചയമുള്ള സിസ്റ്റർ ഇവിടെ ഉണ്ട്, നമുക്ക് പോയി നോക്കിട്ട് വരാം. ആ എന്താ കിരാൻ ഇവിടെ? ഞാൻ സിസ്റ്ററിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? ഞാൻ എന്റെ സുഹൃത്തിനു വേണ്ടി വന്നേ, ഇവന്റെ അമ്മയുടെ അഡ്മിറ്റാ. ആ എനിക്കറിയാം, ആക്സിഡന്റ് പറ്റി വന്ന ദേവികയമ്മയല്ലേ? അതെ സിസ്റ്റർ, ബ്ലഡ് ഇതുവരെ റെഡി ആയിട്ടില്ല, റെയർ ഗ്രൂപ്പ് ആയതാണ് വിഷയം. സിസ്റ്റർ വിചാരിച്ചാൽ ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ നിന്ന് മറ്റോ? ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കത്തില്ലേ, ബാങ്കിലില്ല. ആ പിന്നെ എന്റെ ഒരു ബന്ധുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ സിദ്ധാർത്ഥ, നീ എവിടെയാടാ? നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ഓക്കെ, ശരി ശരി. ഓക്കെ, പിന്നെ ബ്ലഡിന്റെ കാര്യമൊക്കെ ശരിയായിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു സിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ. കിട്ടിയില്ലടാ ഈ രാത്രി. ഇനി ഇത്രയും ക്യാഷ് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും എൻ്റെ ദൈവമേ? ഒരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് മജീദിനെ ഒന്ന് കണ്ടാലോ. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? അതൊന്നും വേണ്ടടാ, അതൊക്കെ നമ്മൾ വിട്ടതല്ലേ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത് അതൊന്നും ചെയ്യില്ല. എനിക്കതറിയാം, ആ അമ്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ കാണാൻ പോകുന്നത്. അത് വേണോ? നീ വാ, നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. അപ്പം ഇങ്ങക്ക് 3 ലക്ഷം രൂപ വേണം, അതും 2 മണിക്കൂറിനുള്ളിൽ. ഒരു വർക്കുണ്ട്, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? മജീദേ നീ കാര്യം പറ. കിരണേ, ഇത് നിങ്ങൾ അമ്പലപ്പറമ്പിൽ കയറി ആളെ തല്ലുന്ന പരിപാടിയല്ല. പിന്നെ ഒരാളെ തട്ടണം പറ്റുമോ? കൊലപാതകമോ? മതി, ഈ വർക്ക് നമുക്ക് വേണ്ട, നീ എഴുന്നേക്ക്, വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഞാൻ പറഞ്ഞത് നീ കേൾക്കുന്നില്ലേ, എഴുന്നേക്ക്, വേറെ വഴി നോക്കാം. വേറെ എന്ത് വഴി?
വേറെ എന്ത് വഴിയാണ് നീ കണ്ടുവച്ചിരിക്കുന്നത്? എന്ന് വെച്ചാൽ നീ ഒരാളെ കൊല്ലാൻ പോകണോ? എനിക്ക് എൻ്റെ അമ്മയുടെ ജീവൻ അവരുത്, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? മജീദേ, ബാക്കി ഡീറ്റെയിൽസ് പറ. ഒരു ചെറുപ്പക്കാരനാ, രാഷ്ട്രീയക്കാരൻ. സംഭവം അവന്റെ പാർട്ടിക്കാരെന്നാ ചെയ്യിക്കുന്നത്? അവന്റെ വിധി എവിടെ വെച്ചാ പണിയെടുക്കണ്ടേ? അവൻ 9 മണിക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകും. ആഴിക്ക് തീർക്കാനപ്പാ. ഹലോ, ഓക്കെ കാർത്തി, പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്ത് മാറ്റം? അവനിപ്പോ കോടനാട് ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് തീർക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതൊരു പട്ടിക്കാട് സ്ഥലമാണ്, അവിടെ ആകുമ്പോ കാര്യങ്ങൾ എളുപ്പത്തിലാകും. അവനാണെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് വരാം. സൂക്ഷിക്കണേടാ. ബസ് പോയോ? ഇല്ല, നിങ്ങളെ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. എവിടുള്ള? ഒന്നും തോന്നല്ല, ഞാനൊരു പൊതുപ്രാർത്ഥന, അതുകൊണ്ട് ചോദിച്ച. ഞാനിവിടെ ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഡോക്ടർ, ക്യാഷ് അടച്ചു. ഇവിടെ എല്ലാം റെഡിയാണ്. ബ്ലഡിന്റെ ഡോണർ റെഡി അല്ലേ? ബ്ലഡ് സിസ്റ്റർ, എന്താ എന്ത് ബ്ലഡ് കൊടുക്കേണ്ട ആള് ഇതുവരെ എത്തിയിട്ടില്ല. ഇതുവരെ എത്തിയില്ലേ? ഞാൻ വിളിച്ചപ്പോ ഉടനെ പുറപ്പെടുകയാണെന്ന് പറഞ്ഞതാണല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. അവൻ എടുക്കുന്നില്ലല്ലോ. ആ നമ്പർ ഒന്ന് തരുമോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇവനെ നിങ്ങൾക്കറിയാമോ? ഇവനാ ഇന്നിവിടെ ബ്ലഡ് കൊടുക്കാൻ വരുന്നത്.